പരന്തഭീഷണിയിൽ ഒരു ഗ്രാമം. മുതുകുളം വെട്ടത്തുമുക്കിനടുത്താണ് പരന്ത ഭീതി പരത്തുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ 20 പേർക്കാണ് പരന്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത്. സിഡിനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. മുതുകുളം വെട്ടത്തുമുക്കിന് സമീപമാണ് 2 മാസക്കാലമായി പരന്ത ഭീതി പരത്തുന്നത്. കായംകുളം കാർത്തികപ്പള്ളി റോഡിൽ വെട്ടത്തുമുക്കിനും മുതുകുളം ജംഗ്ഷനുമിടയിൽ ദിവസവും രാവിലെ 6:30 എത്തുന്ന പരന്ത് വിദ്യാർത്ഥികളെയാണ് കൂടുതലായി ആക്രമിക്കുന്നത്. തലയിൽ കൊത്തുകയും വന്നിടിക്കുകയും ചെയ്യുകയാണ് പതിവ്. കഴിഞ്ഞ 1 മാസത്തിനിടയിൽ 20 പേർക്ക് പരന്തിന്റെ ആക്രമണത്തിൽ നിസാര പരിക്കേറ്റിട്ടുണ്ട്. സിഡിനെറ്റ് ന്യൂസ് ക്യാമറാമാൻ ഷെമീൻ തോപ്പിൽ മണിക്കൂറുകൾ കാത്തിരുന്ന് പകർത്തിയ ഈ ദൃശ്യത്തിലും പരന്തിന്റെ ആക്രമണം വ്യക്തമായി കാണാം. പരന്തിനെ പേടിച്ച് കുട്ടികൾ കുടയും വടിയുമായാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. ഞാൻ ഒരു ദിവസം അമ്മൂമ്മയുടെ വീട്ടിലോട്ട് പോയപ്പോ ഞാൻ കണ്ടില്ല. അപ്പൊ പുറത്തു പരന്ത് വന്ന് അടിച്ച്, പിന്നെയും കറങ്ങി തിരിച്ചു വന്ന് അടിച്ച്, പിന്നെ ഇവിടെ നിന്ന് അങ്ങ് പോയി, പിന്നെ ഞാൻ നടന്ന് അങ്ങോട്ട് പോയപ്പോ പിന്നെയും അടിച്ചു. അങ്ങനെ പിന്നെ ഞാൻ പരന്തിനെ പേടിച്ച് വീടിന് വെളിയിലോട്ട് പോലും ഇറങ്ങത്തില്ലായിരുന്നു. പിന്നെ അച്ഛൻ്റെ കൂടെ സ്കൂളിലൊക്കെ പോകുന്നത്. പിന്നെ എൻ്റെ ഏട്ടൻ ഒരു ദിവസം പരന്ത് വൈകിട്ട് മരത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ റാഞ്ചിയപ്പോൾ ചേട്ടൻ തലയും കുത്തി വീണ് മുട്ടൊക്കെ മുറിഞ്ഞ്. ആദ്യമേ വന്നപ്പോൾ ഒന്നും കൊത്തത്ത് വന്നില്ല, ഇവിടെ വന്ന് മതിലേലൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ തൊത്ത ഒരു മീമാമനെ മീൻ വണ്ടിയിൽ നിന്ന് തെള്ളിയിട്ട് കൊത്തുകയൊക്കെ ചെയ്തു. മുതിർന്നവരെയും പേടിയില്ലാതെ ആക്രമിക്കുന്ന പരന്ത് വിദ്യാർത്ഥികളെ റോഡിൽ കണ്ടില്ല എങ്കിൽ അന്വേഷിച്ച് അവരുടെ വീടുകളിൽ എത്താറുണ്ട്. ഈ പരന്തിൻ്റെ ഭയങ്കര ശല്യമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ 2 മാസത്തോളമായി ഇങ്ങനെ ദിവസം. കുഞ്ഞിനെ ട്രിനിറ്റി ബദനിയിലാണ് പഠിക്കുന്നത്, UKG. കുഞ്ഞ് വരുന്ന സമയത്ത് കുഞ്ഞിനെ 2-3 പ്രാവശ്യമായി തലയ്ക്ക് വന്ന് അടിക്കുകയും. രാവിലെയാണ് ഇതിൻ്റെ കൂടുതൽ ശല്യമുള്ളത്. ഒരു 7:45 ആകുമ്പോഴത്തേക്ക് ഇവിടെ വരും. വരുന്നെണ്ണയാണ് പരന്തിൻ്റെ ശല്യം കൂടുതലുള്ളത്. എന്നിട്ട് വീട്ടിലും വന്നു, 2 തവണ വീട്ടിലും വന്ന് ഇങ്ങനെ കുഞ്ഞിനെ ഉപദ്രവിച്ചു. എന്നാൽ പ്രദേശത്തുള്ള ഒരു കുട്ടി പ്രത്യേക ശബ്ദമുണ്ടാക്കി പരന്തിനെ വിളിച്ചു വരുത്താറുണ്ടെങ്കിലും ഈ കുട്ടിയോടും അക്രമാസക്തമായ രീതിയിലാണ് പരന്ത് പെരുമാറുന്നത്. വീട്ടിൽ വെച്ച് റാഞ്ചിട്ടുണ്ട്, ട്യൂഷനിൽ പോകുമ്പോഴൊക്കെ റാഞ്ചിട്ടുണ്ട്, സ്കൂളിൽ ഞങ്ങളുടെ ഒരു ചെറുക്കനെ റാഞ്ചിട്ടുണ്ട്. പരന്തിനെ വനം വകുപ്പ് ഏറ്റെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഞാനിതുപോലെ എൻ്റെ പെങ്ങളെയും കൊണ്ട് ഇതുപോലെ ഒന്നും രാവിലെ 7:30 ആകുമ്പോൾ ഇതുപോലെ ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. അന്നേരം ഞാൻ ഒരു ദിവസം കൊണ്ടുവിടാൻ താമസിച്ചു. അപ്പം പെങ്ങൾ തന്നെ ഇതുപോലെ വന്നു. വന്നപ്പം ഇതുപോലെ പരന്ത് വരികയും അത് കയ്യിലെങ്ങാണ്ട് കയറി പിടിച്ചപ്പം കയ്യൊന്ന് മുറിയൊക്കെ ചെയ്തു. പിന്നെ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് കൊണ്ടുവിടാറുണ്ട്. പിന്നെ കുടയുള്ളതൊന്നും ഇത് വലുതായിട്ട് ശല്യക്കാരല്ല. പിന്നെ കുടയില്ലാതെ വരുന്നവരെ കൊച്ചു പിള്ളേരെ മൊത്തം ഇത് റാഞ്ചാറുണ്ട്. കായംകുളം.